ഇന്ന് നമ്മൾ കുറച്ച് നാളായി വാങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു എന്താണമ്മ ഫേസ് മാസ്ക് ട്രൈ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ലാക്മിയുടെ ഒരു ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ നാള് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നമ്മുടെ അമ്മയുടെ മുഖത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അമ്മ അതാ ആവിയൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ആവി പിടിക്കാൻ മീൻസ് ഒന്ന് നമ്മൾ എന്ത് ഫേസ് മാസ്കൊക്കെ ട്രൈ ചെയ്യണതിന് മുന്നേ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അയ്യോ പേടിപ്പിക്കല്ലേ, അവരിപ്പോൾ പോവും. അപ്പം സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീം ചെയ്യുമ്പോൾ നമ്മുടെ പോൾസൊക്കെ ഓപ്പൺ ആവും, കണ്ടോ. അതാണ് അമ്മയുടെ മുഖം ഇത്തിരി വ്യത്യസ്തമായിട്ട് കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് മൂത്ത് ഇടാല്ലേ, അപ്ലൈ ചെയ്യാം. ഓഹോ അപ്ലൈ ചെയ്യാം. ഞാനിതാ ഇതിവിടെ ടിയർ ചെയ്യുന്നു. ആരും ആ ഉള്ളിൽ നമ്മുടെ ഫേസ് മാസ്ക് ഇതാ. ഇത് സിറാണ് കേട്ടോ. അല്ല ഇത് നമുക്കിനി ഫേസിൽ ഇടാം. അപ്പം ഇനി നമ്മുടെ ഫേസ് മാസ്ക് ഷീറ്റ് നമുക്ക് ഇടാം. നോക്കട്ടെ നിറയെ സിറമുണ്ട്. സിറം നമുക്കിന്ന് വറുത്തണ്ടേ. ഞാൻ വർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ, അതാണ് കാണിക്കാത്തത്. കണ്ണവർക്ക് അങ്ങനെ ഒരു 15 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളവരെ ഇരിക്കാട്ടാ. പക്ഷെ അത്ര അങ്ങോട്ട് ഇതൊന്നും ഇല്ല കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ഫീൽ ചെയ്യാല്ലേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം. അപ്പൊ ഇതാ നമ്മുടെ അമ്മയുടെ സ്കിൻ കണ്ടോ, അമ്മ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നേരത്തെ ഒരു ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും ആഡ് ചെയ്യാം. നമ്മുടെ അമ്മയുടെ കവിളൊക്കെ ഒന്ന് ജസ്റ്റ് ഗ്ലോ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നണത്. നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ മസാജ് ചെയ്യാൻ. അപ്പം എന്താണ്, ഞാൻ അമ്മ ഗുരുവായൂർ പോയപ്പോൾ കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മുടെ വൈറ്റ് ഹെഡ്സ് കളയുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അമ്മയുടെ വൈറ്റ് ഹെഡ്സൊക്കെ ഞാൻ കളഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ വീണ്ടും വന്നിട്ടുണ്ട് കുറേ. ഇതിനെന്താ വേണ്ടത്, നമ്മൾ നല്ല രസമുണ്ട് ഇങ്ങനെ മസാജ് ചെയ്യാൻ. അത് നമ്മൾ നൈറ്റിൽ ചെയ്യണമെന്നായിരിക്കും കേട്ടോ നല്ലത്. കാരണം നൈറ്റിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുക. കാരണം നമ്മൾ ഒന്ന് കൂളായിരിക്കണ നേരമായിരിക്കുക. മാത്രമല്ല നമുക്ക് കിടന്നുറങ്ങണ നേരത്തൊക്കെ ഇതിട്ടിട്ട് കിടന്നുറങ്ങണവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതാ ഇതാണ് അമ്മയുടെ ഒരു ഡിഫറൻസ്. ഇവിടെയൊക്കെ ഒന്നിങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട് കവിളും നെറ്റിയൊക്കെ. അമ്മ എന്തേലും പറയൂ. പറയാനൊന്നുമില്ല. ശരി, ഇതാ കണ്ട ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ള ഇതാണ് കേട്ടാ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ഒക്കെ കളയുന്ന ഒരു ടൂളാണിത്. ഗുരുവായൂരിന്നാണ് നമ്മൾ വാങ്ങിയത്. ഇത് വെച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ എന്താ പറയാ കണ്ട ഇത് മറത്തുമ്പോ കണ്ട ഇങ്ങനെ വരും. ജസ്റ്റ് ഇതിങ്ങനെ
ഗുണമുഖത്ത് നമ്മുടെ ന്യൂസമ്മയാണ് കൂടുതൽ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുക. അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരും. ഉണ്ടാ അപ്പം എന്നാണ് ഞാൻ അമ്മയുടെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കീവക പരിപാടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചീമ്പോ വേദന ഇണ്ട അമ്മ പറയൂ. വേദന കേട്ടോ. പിന്നെ നമ്മളിത് ഒരാൾക്ക് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിത് ഈ ടൂൾ ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഇതൊക്കെ ഞാൻ പറയണതൊക്കെ അമ്മ പറഞ്ഞതാണ് കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ അധികമൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റീം ചെയ്തതിന് ശേഷം വൈറ്റ് ഹെഡ്സ് ഒക്കെ കളഞ്ഞതിന് ശേഷം മാസ്ക് ഇട്ടാലും മതി. അങ്ങനെ ഇതും കഴിഞ്ഞു.